പത്തിൽ അഞ്ച് പേരോളം ഈ ഒരു ആൻസൈറ്റി കൊണ്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നവരാ. പക്ഷെ അവർക്കത് മനസ്സിലാവാറില്ല. അതെ അല്ലെ, അതെ, എനിക്ക് തോന്നുന്നു യു എയിലെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചായിരിക്കാം ഇത്രയും ആൻസൈറ്റി ആളുകൾക്ക് കൂടുതൽ. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അതൊരു അസുഖമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കറക്റ്റ് അല്ലേ ഡോക്ടർ? ഒരു എക്സാം വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും മെന്റലി, അല്ലേ? അപ്പൊ ഇന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് എന്റെ കൂടെ നിൽക്കുന്നത് ഡോക്ടർ മെർലിനും ഡോക്ടർ ശ്രീനാഥും ആണ്. ആയുർമന ആയുർവേദിക് സെന്ററിലെ ഡോക്ടേഴ്സ് ആണ് രണ്ടുപേരും. കാര്യം ഇതിന് ആയുർവേദത്തിൽ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ, ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഡോക്ടർ അതിനെ കുറിച്ചൊന്ന് പറയും. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ എന്ന് പറഞ്ഞു, അമിതമാകുമ്പോൾ മാത്രമേ അതൊരു പ്രശ്നമാകുന്നുള്ളൂ, അല്ലെ അതൊരു നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ആൻസൈറ്റി വേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും 6 മന്ത്സോളം നമ്മൾ ഒരേ കാര്യത്തെ പറ്റി ആ അമിതമായി ഉത്കണ്ഠപ്പെടുകയാണെങ്കിൽ അതൊരു അസുഖമാണ്. ഇത് കണ്ടീഷൻ, ഇത് ചിലപ്പോൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അതെ, നമുക്ക് കൂടുതലും പേഷ്യന്റ് വന്ന് കംപ്ലൈന്റ് പറയുക, ഇപ്പോ ശരീരം വേദനയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ ഇല്ലാതിരിക്കുക, അതെ, ഉറക്കക്കുറവ്, ഇപ്പൊ സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും അത് മനസ്സിലാകുന്നത് അതിന്റെ റൂട്ട് കോസ് അല്ലെ, ആൻസൈറ്റി ആണ് എന്നുള്ള രീതിയിൽ അന്നേരമാണ് നമുക്ക് മനസ്സിലാവുക. മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഡോക്ടർ, ഈ ഇതിന് ഫേസസ് ഉണ്ടോ? അതായത് തുടക്കം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും ഫേസസ് ഉണ്ടോ? ആൻസൈറ്റി പലതരമുണ്ട്. ജനറലൈസ്ഡ് ആൻസൈറ്റി എന്ന് പറയും. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരെ ആരെങ്കിലും ഒരു തൊണ്ടയിൽ ഒരു മുഴ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഹെൽത്ത് ആൻസൈറ്റി എന്ന് പറയും. പിന്നെ ഫിനാൻഷ്യൽ ആൻസൈറ്റി, കട നമുക്ക് നമ്മൾ കടവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് അത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തോട്ടെ, ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓവർ തിങ്ക്, മനസ്സിലായി? ഇത് അവസാനം OCD എന്ന് പറഞ്ഞ കണ്ടീഷനിലെത്തും. ഒബ്സെഷൻ, നമുക്കിങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചാലും ഈ തിങ്കിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിനു വേണ്ടി കമ്പൽഷൻ, ഇപ്പം വീടൊക്കെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വീട് വൃത്തിയാക്കി കാണും, എന്നിരുന്നാലും അത് അവിടെ വൃത്തിയല്ലല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് OCD എന്ന് പറയുന്ന കണ്ടീഷൻ. ഈ അവസ്ഥയിലെത്തും. ഇത് ആൻസൈറ്റിയുടെ സ്റ്റേജസ് ആണ്. അതിനുശേഷം ഇവര് ഈ ആൻസൈറ്റിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ആൽക്കഹോൾ അഡിക്ഷൻസ്, സിഗരറ്റ്, അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക്, അഡിക്ഷൻസിലേക്കും മാറും. അത് സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളിൽ വരെ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒന്ന് ഇതിൽ നിന്നൊന്ന് പുറത്തു വരാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഒന്ന് സബ്സൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? അതെ, അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി വേണ്ടുന്നത് ഫാമിലി സപ്പോർട്ട് ആണ്. ഇപ്പൊ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് വളരെ എസൻഷ്യൽ ആണ് ഇതിന്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കൗൺസിലിങ്, ഇപ്പൊ നമുക്ക് ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ധാര പോലുള്ള ട്രീറ്റ്മെന്റ്സ്, പിന്നെ നസ്യം, ഈ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഇതിനെ, അതായത് ആൻസൈറ്റിയെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ടും ബാക്കി നമ്മുടെ ചുറ്റുവട്ടം നിൽക്കുന്നവരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ, ആളുടെ കണ്ടീഷൻ മനസ്സിലാക്കുക. 10-ൽ 5 പേരോളം ഈ ഒരു ആൻസൈറ്റി കൊണ്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നവരാ. പക്ഷെ അവർക്കത് മനസ്സിലാവാറില്ല. ഈ 10-ൽ 5 എന്ന് പറയുമ്പം അത് കുറച്ച് കൂടുതലാണ്. അതെ അല്ലെ, അതെ, എനിക്ക് തോന്നുന്നു UAE ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചായിരിക്കാം ഇത്രയും ആൻസൈറ്റി ആളുകൾക്ക് കൂടുതൽ, സ്ട്രെസ്, ആൻസൈറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മള് ഫിനാൻഷ്യൽ അതൊരു വലിയൊരു ഘടകമാണ്. പിന്നെ ജോലി നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, ഇതെല്ലാം പ്രൈവറ്റ് ഫോംസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം പെട്ടെന്നായിരിക്കും എന്തെങ്കിലും കാരണവശാലും ഇറങ്ങേണ്ടി വന്നാൽ ഇതിന്റെയൊക്കെ ഉള്ള ചിന്തകൾ നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആങ്സൈറ്റി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്, നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പം കൗൺസിലിംഗ് ആണെങ്കിലും നമ്മൾ അതിനുള്ള സപ്പോർട്ട്, അതിന്റെ കൂടെ തന്നെ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റും അല്ലേ, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത്. അതെ, സ്റ്റേജ് വൈസ് ആയിട്ട് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന് ക്യൂർ കിട്ടുന്നതുണ്ട്, പിന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉണ്ട്. ശിരോധാര, തക്രധാര, നസ്യം ചികിത്സകള്, കുറച്ചും കൂടി സ്റ്റേജിൽ വരുമ്പോ സ്നേഹപാനം പോലുള്ള ചികിത്സകള്, അങ്ങനെ പലതരത്തിൽ ആ കാറ്റഗറി അനുസരിച്ച് ചെയ്യുന്നത്. നമുക്കത് അറിയാൻ പറ്റില്ല പലപ്പോഴും, നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരേ കാര്യത്തിന് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ അത് ഹെൽത്ത് ആവാം, ഫിനാൻഷ്യൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവിടെ വന്ന് ഇവർ രണ്ടുപേരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജ് എന്താണെന്നായിരിക്കും ഇവർ ആദ്യം അസസ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അതും അവർ പറഞ്ഞു തരും. അപ്പം നമുക്ക് കൂടുതൽ കാലം നമ്മൾ ഈ ഒരു ആൻസൈറ്റി കാര്യങ്ങൾ കൊണ്ട് പോവുകയാണെങ്കിൽ അത് വലിയ ഒരു മെൻറ്റൽ ഇഷ്യൂസിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട് ഇല്ലേ? അതെ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ വിളിക്കാം. ഡോക്ടറുടെ നമ്പർ കൊടുത്തോട്ടെ. ഏത് നമ്പറാണ് കൊടുക്കണ്ടേ? 0555-247-661 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയും ചെയ്യാം. അതെ, വാട്സാപ്പ്. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്താലും മതി, അതിന് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും. ആയുർമനയുടെ ഷാർജ ക്ലിനിക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് ന്യൂ മുവൈലയിലാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ആയുർമന ആയുർവേദ ഷാർജ എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം. അത് മാത്രമല്ല, ഇൻഷുറൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യും, റീഇംബേഴ്സ്മെന്റ്. ആ, അത് എനിക്ക് തോന്നുന്നു ആയുർവേദത്തിലെല്ലാം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. റീഇംബേഴ്സ്മെന്റ് ബേസിസിൽ ഇവർ എല്ലാ പിന്നെ ഇൻഷുറൻസും അക്സെപ്റ്റ് ചെയ്യും. ഇവർക്ക് വേറെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ദുബായിലാണ്, ദുബായ് സിലിക്കൻ ഓയാസിസിലാണ്. പിന്നെ പുതിയൊരു ഔട്ട്ലെറ്റും കൂടെ വരാൻ പോണം അജ്മാലിൽ, അല്ലേ? അത് ഉടനെ ഉണ്ടാവും.